കമലപ്പോൾ ഇടിവെട്ട് പോലെ പ്രേക്ഷകർക്കിടയിലേക്ക് ഇടിച്ചു കയറി വന്നൊരു താരമാണ്. ശാലീന സൗന്ദര്യത്തിന് ഉടമയും കൂടിയാണ് അമലപ്പോൾ. ആളെ കാണാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ശാലീന സൗന്ദര്യമൊക്കെ. പക്ഷേ വെള്ളിത്തിരയിൽ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാഓർഡിനറി അട്രാക്ഷനാണ്. ആ അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ മുതൽക്കൂട്ടും. അവർക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരും തെന്നിന്ത്യയിലുണ്ട്. സിന്ധു സമവരി സിനിമയിൽ അവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ തിരഞ്ഞെടുത്ത കഥാപാത്രം മറ്റേതെങ്കിലും പെൺകുട്ടികൾ തിരഞ്ഞെടുത്തിരുന്നെങ്കിലും ഒരിക്കലും വലിയൊരു ഹീറോയിൻ ആവാൻ സാധിക്കില്ലായിരുന്നു. സെക്കൻഡ് ഹീറോയിൻ, ഐറ്റം സോങ്, സ്വഭാവ നടി, അത്രയ്ക്ക് അഭിനയിച്ചിട്ട് വീട്ടിൽ പോയി കയ്യിലൊന്ന് വയറ്റിലൊന്ന് നടുവിലൊന്നെന്ന് ലൈഫിൽ എപ്പോഴേ സെറ്റിൽ ആയിട്ടുണ്ടാവും. എന്നാൽ ഈ അമലപ്പോൾ വളരെ ഭാഗ്യവതിയാണ്. അങ്ങനെ പടിപടിയായി മുന്നേറി ഭാഗ്യങ്ങളുടെ നെറുകയിലെത്തി മിന്നാമിനുങ്ങുകൾ പോലെ വലിയ വലിയ നായകന്മാരോടൊപ്പം, അതായത് വിജയ്, വിക്രം ജോഡിയായി അഭിനയിക്കാൻ മാത്രം അവരുടെ മാർക്കറ്റ് വളരെ ബുദ്ധിപരമായും അധ്വാനിച്ചും വളർത്തെടുത്തിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, തെലുഗു, തമിഴ്, കന്നഡ എന്ന് വലിയ നായകന്മാർക്കൊപ്പം അഭിനയിച്ച് അവിടുത്തെ ഓഡിയൻസിനെയും അന്തം വിട്ടിരിക്കുന്നത് പോലെ അവർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒപ്പം അഭിനയിച്ച തെലുങ്ക് നടൻ അല്ലു അർജുൻ ഒരു അഭിമുഖത്തിൽ അമലാപോളിനെ പോലെ ഭംഗിയുള്ള ഒരു ഹീറോയിന് വേണ്ടി ആ ഹീറോ അതിനു മാത്രം ചെയ്തു സാർ എന്ന് പറയുന്ന അളവിൽ ഇതൊരു അമ്മായിലേത്തോ എന്ന തെലുങ്ക് സിനിമയിൽ കലക്കിയിട്ടുണ്ട്. കാജൽ അഗർവാളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. വിജയകരമായ സിനിമകളിലെല്ലാം കാജൽ അഗർവാളിന്റെ സാമീപ്യം ഉണ്ടായിരുന്നു എന്നത് അവരുടെ ഭാഗ്യം തന്നെയാണ്. കാർത്തിക്കൊപ്പം നാൻ മഹാനല്ല, ജീവയ്ക്കൊപ്പം കവളയും വേണ്ടാം, വിശാലിനൊപ്പം പായും പുലി, ധനുഷിന്റെ ഒപ്പം മാരി എന്ന് അങ്ങനെ ഏതൊരു ഹീറോസിനും നോ പറയാതെ കൈകൊടുത്ത് ഡാൻസ് കളിക്കുന്ന കാജൽ അഗർവാളിന് തെലുങ്ക് സിനിമ ബിസിനസ് മാനിൽ മഹേഷ് ബാബിനൊപ്പം ജോഡി ചേർന്ന കാജൽ അഗർവാൾ അവിടെ നിന്ന് ആരംഭിച്ച് അവിടുത്തെ മാസ് ഹീറോസിനൊപ്പം അഭിനയിച്ച് SS രാജമൌലിയുടെ ബ്രഹ്മാണ്ഡ ചിത്രമായ മഹാധീരയിൽ രാം ചരണിനൊപ്പം അഭിനയിച്ച് മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ മകൻ രാം ചരൺ തേജയ്ക്കൊപ്പം അഭിനയിക്കുന്നതുവരെ അവരുടെ പ്രയത്നം അവസാനിച്ചില്ല. അഗർവാളിന്റെ മാർക്കറ്റ് ഇന്നുവരും കുറഞ്ഞിട്ടില്ല. ഗ്രാഫ് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. തമിഴിൽ അജിത്തിന്റെ 57-ാമത്തെ ചിത്രത്തിൽ അവരാണ് നായിക. വിക്രമിനുമൊത്ത് ഒരു സിനിമ കമ്മിറ്റ് ആയിട്ടുണ്ട്. ചിരഞ്ജീവി സാറിന്റെ 150-ാമത്തെ ചിത്രമായ കത്തി റീമേക്കിന്റെ കാജൽ അഗർവാളാണ് മുഖ്യമായ കഥാപാത്രം ചെയ്യുന്നത്. 3 വർഷവും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാജൽ തീർച്ചയായിട്ടും അടിപൊളി സ്റ്റാറാണ്. 10 വർഷം മുമ്പ് നടൻ വെങ്കടേഷുമായി തുളസി എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞപ്പോൾ ജൂനിയർ NTRമായി അതുഷ് എന്ന സിനിമയിലും അഭിനയിച്ചു. അതേ തെലുങ്ക് സിനിമാ ലോകത്ത് ഒറ്റൊരു സൂപ്പർ സ്റ്റാറുകളെയും വിട്ടുവെച്ചിട്ടില്ല നയൻതാര. പ്രഭാസിനൊപ്പം യോഗി, രവിതേജയ്ക്കൊപ്പം ദുബായ് ചീനു, ബാലകൃഷ്ണയ്ക്കൊപ്പം സിംഹ, നാഗാർജുനയ്ക്കൊപ്പം ഗ്രേ കവർഡു എന്ന് അങ്ങനെ ഓൾറൗണ്ട് ആയിട്ട് അഭിനയിക്കുന്നു. ഇവിടുത്തെ രജനീകാന്ത് ധനുഷിനെ പോലെ തെലുങ്കിൽ വെങ്കടേഷിനൊപ്പം തുളസി എന്ന സിനിമയ്ക്ക് ശേഷം റീസെന്റ് ആയിട്ട് ബാബു ബംഗാർ എന്നുള്ള സിനിമയിലും രണ്ടുപേരും ജോഡിയായിട്ട് അഭിനയിക്കുന്നു. അതേസമയം തന്നെ അവരുടെ ഫാമിലിയിൽ ചേർന്ന മകൻ റാണാ ഗണപതി, ബാഹുബലിയുടെ വില്ലൻ, അവർക്കൊപ്പം കൃഷ്ണം വധേ ജഗദ്ഗുരു എന്ന് അവർക്കൊപ്പം ഹീറോയിനായിട്ട് അഭിനയിക്കുന്നു. ഇതല്ലാതെ ഹീറോയിൻ ഓറിയന്റഡ് മൂവീസ്, മായ പോലുള്ള സിനിമകളും ചെയ്യുന്നു. എല്ലാരും അന്താളിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ഭാഗ്യങ്ങളുണ്ടാവും, പക്ഷെ ഭാഗ്യം തന്നെ ജീവിതമായാലോ? നയൻതാരയ്ക്ക് ഭാഗ്യം അതുപോലെയാണ് ഉദിക്കുന്നത്. ഇടക്കാലങ്ങളിൽ പ്രഭുദേവുമായി പ്രണയത്തിലായി, നാണു റൌഡിദാൻ സിനിമയെടുത്ത വിഘ്നേശ്വരുമായിട്ട് പ്രണയത്തിലായി, എന്തൊക്കെ എങ്ങനെയായാലും അൺബീറ്റബിൾ സ്റ്റാറായിട്ട് 2017 കയ്യിൽ 10 ചിത്രങ്ങളുമായി റെഡിയായി നിൽക്കുന്നു. മലയാളത്തിൽ പുതിയ നിയമം എന്ന് മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകനുമായും ചിലപ്പോൾ വേണമെങ്കിൽ അഭിനയിക്കും. ഡോറ, ഡിമാൻഡി കോളനി പടം ഡയറക്ടർ അജയ് ജ്ഞാനമുത്തുവിന്റെ സിനിമയാണ് ഇണയ്ക്കാത്ത നൊടികൾ. വലിയ ഹീറോസിനൊത്ത് അഭിനയിക്കാൻ വേണ്ടി നായകമാരെല്ലാം ക്യൂ നിൽക്കുമ്പോൾ, എന്നാൽ നയൻതാരയുടെ കാൽഷീറ്റിന് വേണ്ടിയിട്ട് വലിയ നായകമാരെല്ലാം ഇവിടെ ക്യൂ നിൽക്കുന്നു. ഭാഗ്യ നക്ഷത്രമായ നയൻതാര ഉയരങ്ങളിൽ ചെന്നെത്തുവാൻ ആശംസിക്കുന്നു. If you enjoyed this video, kindly like, share, comment. And for further our interesting videos, subscribe our channel below.